ഇടിവി ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. മേയർ ഡ്രൈവർ തർക്കത്തിൽ നിർണായകമായ ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് കാണാനില്ല. മെമ്മറി കാർഡ് മാറ്റിയെന്ന് സംശയമുണ്ടെന്നും പരിശോധിക്കുമെന്നും പോലീസ്. മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാവാമെന്ന് ഡ്രൈവർ യദു. ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവം അന്വേഷിക്കുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ. സംഭവം അന്വേഷിക്കാൻ KSRTC MD നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. വേനലിൽ തീപിടുത്ത സാധ്യത ഒഴിവാക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ യെല്ലോ അലർട്ട്. സൂര്യതാപവും സൂര്യാഘാതവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ലൈംഗിക ദൃശ്യവിവാദത്തിൽ പ്രജ്വൽ രേവണ്ണ 24 മണിക്കൂറിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം. രണ്ടാം പ്രതിയായ പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണയോടും ഹാജരാകാൻ നിർദ്ദേശം. ആലപ്പുഴയിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഇടിമിന്നലേറ്റ് കേടായ CCTV പ്രവർത്തനക്ഷമമാക്കി. എല്ലാ ക്യാമറകളും പൂർവ്വസ്ഥിതിയിലാക്കിയെന്ന് കളക്ടർ. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മിന്നൽ രക്ഷാകവചങ്ങൾ സ്ഥാപിക്കാൻ നിർദ്ദേശം. വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുറച്ച് എണ്ണ കമ്പനികൾ. കുറച്ചത് യൂണിറ്റിന് 19 രൂപ. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഡൽഹിയിലെ പല സ്കൂളുകളിലും ഇമെയിൽ വഴി ബോംബ് ഭീഷണി. സ്കൂളുകൾ ഒഴിപ്പിച്ച് പരിശോധിച്ചു. ബോംബ് ഭീഷണി വ്യാജമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്ന് ചാണ്ടി ഉമ്മൻ. വെളിപ്പെടുത്തൽ വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ടു വന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് ഗരുഡ പ്രീമിയം ബസ്സായി നിരത്തിലിറങ്ങും. 5 മുതൽ കോഴിക്കോട് ബംഗളൂർ റൂട്ടിൽ സർവീസ് നടത്തും. ബസ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് റിങ്കു സിംഗിനെ ഒഴിവാക്കിയതിനെതിരെ മുൻ ചീഫ് സെലക്ടർ കൃഷ്ണമാചാരി ശ്രീകാന്ത്. റിങ്കുവിനെ ആരെ ഒഴിവാക്കിയിട്ടായാലും ടീമിലെടുക്കണമായിരുന്നു. കുറച്ചാളുകളെ പ്രീതിപ്പെടുത്താൻ റിങ്കുവിനെ ബലിയാടാക്കിയെന്നും ശ്രീകാന്ത്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.